മാവോ ഭരണകൂടത്തിന് അനഭിമതനായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട പഴയൊരു സീനിയർ നേതാവുണ്ടായിരുന്നു. പേര് കോംറേഡ് ഷീ ജോങ്ഷുൻ. കുലംകുത്തി എന്ന് ചാപ്പകുത്തപ്പെട്ട അദ്ദേഹം ആദ്യം നിർബന്ധിത സേവനത്തിനായി ഒരു ട്രാക്ടർ ഫാക്ടറിയിലേക്ക് പറഞ്ഞയക്കപ്പെടുന്നു. പിന്നാലെ കൽത്തുറുങ്കിൽ ക്രൂര പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനാവുകയും ചെയ്യുന്നു. അച്ഛനു പിന്നാലെ 15-കാരനായ മകനും ഭരണകൂടത്തിൻ്റെ പ്രതികാര നടപടികൾക്ക് വിധേയനായി വിദൂരസ്ഥമായ ഒരു വിജന ഗ്രാമത്തിലെ ഗുഹയ്ക്കുള്ളിൽ വർഷങ്ങളോളം ഏകാന്തവാസം നയിക്കേണ്ടി വരുന്നു. ഗ്രാമത്തിലെ കർഷകർക്കൊപ്പം അവരുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞനുഭവിച്ച് വളരട്ടെ എന്നും പറഞ്ഞാണ് മാവോയുടെ കാലത്ത് ആ കൗമാരക്കാരൻ ഇങ്ങനെയൊരു ഗുഹാവാസത്തിനു വേണ്ടി നിർബന്ധിക്കപ്പെടുന്നത്. അവിടെ ഗ്രാമീണർക്കൊപ്പം അവരിലൊരാളായി കൃഷി ചെയ്തും കാലിയമേച്ചും ചാണകം വാരിയും വെറും നിലത്ത് അവർക്കൊപ്പം കിടന്നുറങ്ങിയും വളർന്നു വലുതായ പയ്യൻ ഇന്ന് തൻ്റെ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ അയാൾ ഇന്ന് പ്രബലനായ ഒരു ജനനേതാവാണ്. ആ മുഖത്ത് ഇന്ന് പഴയ നിസ്സഹായതയുടെ ലാഞ്ഛന പോലുമില്ല. പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ന് ചൈനയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന, ലോകത്തെ തൻ്റെ വിരൽ തുമ്പിൽ നിയന്ത്രിച്ചു നിർത്താൻ കൽപ്പുള്ള ആ സർവശക്തൻ്റെ പേര് കോംറേഡ് ഷീ ജിൻപിങ് എന്നാണ്. അച്ഛൻ മാവോയുടെ അപ്രീതിക്ക് പാത്രമായി എന്നൊറ്റ കാരണത്താൽ ചൈനയിലെ വിജനമായ കുഗ്രാമങ്ങളിലൊന്നിലേക്ക് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വളരാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട ഷീ ജിൻപിങ് എന്ന പാവം ബാലൻ സ്വപ്രയത്നം ഒന്നുകൊണ്ട് മാത്രം തന്നെയും കുടുംബത്തെയും പർജു ചെയ്ത അതേ പാർട്ടിയുടെ അമരക്കാരനായി വളർന്നു വന്നതിൻ്റെ കഥ. അഴിമതി തുടച്ചു നീക്കാൻ എന്ന പേരിൽ തൻ്റെ സകല ശത്രുക്കളെയും വിമർശകരെയും അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലേക്ക് പറഞ്ഞയച്ച് അവരെ പൊതുരാഷ്ട്രീയ ജീവിതങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് അധികാരം എന്നേക്കുമായി തനിക്ക് ചുറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് ഷീ ജിൻപിങ് നയിക്കുന്ന സർവാധിപത്യ ഭരണത്തിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കഥ തുടങ്ങുന്നത് 1949 ഒക്ടോബർ 1-ാം തീയതി മുതൽക്കാണ്. അന്നാണ് 20 വർഷത്തോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിൽ ജയിച്ച് മാവോ സെഡുങ് എന്ന വിപ്ലവകാരി ചൈന എന്ന പുതു റിപ്പബ്ലിക് സ്ഥാപിക്കുന്നത്. ചൈനയെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റണം എന്നായിരുന്നു മാവോയുടെ സ്വപ്നം. അതിനുവേണ്ടി അദ്ദേഹം വിഭാവനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് ദി ഗ്രേറ്റ് ലീപ് ഫോർവേഡ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് കലക്റ്റീവ് ഫാമിംഗ്, വ്യവസായവൽക്കരണം തുടങ്ങി ചൈനയുടെ മാനവ വിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്തുന്ന സാമൂഹിക പ്രയത്നങ്ങൾ പലതും അന്ന് നടത്തപ്പെടുന്നു. പക്ഷേ മാവോയുടെ ഈ പരിശ്രമങ്ങൾ കൊണ്ട് അന്നത്തെ ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. കൊടിയ ക്ഷാമങ്ങളും പട്ടിണി മരണങ്ങളും കാരണം വിഭാവനം ചെയ്യപ്പെട്ട ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഇക്കാലത്ത് ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയത് ലക്ഷങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 10,000 കൊല്ലപ്പെട്ട മറ്റൊരു മുന്നേറ്റമായിരുന്നു 1966 തുടങ്ങി തൻ്റെ മരണം വരെയുള്ള ഏതാണ്ട് 10 വർഷത്തോളം കാലം കൊണ്ട് ചെയർമാൻ മാവോ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ച സാംസ്കാരിക വിപ്ലവം. സമൂഹത്തിലെ ക്യാപിറ്റലിസ്റ്റിക് സ്വാധീനങ്ങളെ തുടച്ചു നീക്കുക, ബൂർഷ്വാസികളെ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി അവരെ വിചാരണ ചെയ്ത് തുറുങ്കിലടയ്ക്കുക തുടങ്ങിയ പലതുമായിരുന്നു റെഡ് ആർമി എന്ന വിപ്ലവ വിദ്യാർത്ഥി സംഘം നയിച്ച കൾച്ചറൽ റവല്യൂഷൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഈ ഒരു മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 60-കളുടെ മധ്യത്തോടെ ഷീ ജിൻപിങ്ങിൻ്റെ കുടുംബവും ഭരണകൂടത്തിൻ്റെ വേട്ടയാടലിന് ഇരയാകുന്നത്. 1962 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ വിഭാഗം മേധാവിയായിരുന്ന തൻ്റെ പുഷ്കലകാലത്ത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ വൈസ് പ്രീമിയറായിരുന്ന ഷീ ജോങ് ജുൻ എന്ന ജനപ്രിയ നേതാവ് പരിചയപ്പെടുന്നത്. ചൗവൻലായുടെ വിശ്വസ്തനായിരുന്ന ഷീ ജോങ് ജുൻ എന്തും വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതത്തിൻ്റെയും സ്വതന്ത്ര ചിന്താഗതിയുടെയും പേരിൽ അന്ന് മാവോയുടെ പ്രവൃത്തികൾക്ക് കണ്ണിൽ കരടായിട്ട് മാറുന്നു. അദ്ദേഹത്തെ ഒതുക്കാനുള്ള ഒരു അവസരത്തിനു വേണ്ടി ആ ശ്രേണികൾ കാത്തുകാത്തിരിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ അവർ അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. 1962 ജൂണിൽ ഷീ ജിൻപിങ്ങിന് 9 വയസ്സ് തികയുന്നു. പീക്കിങ്ങിൽ അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 8-ാം കോൺഗ്രസിൻ്റെ 10-ാം പ്ലീനം നടക്കുന്ന സമയമാണ്. സെപ്റ്റംബർ 24 മുതൽ 27 വരെ നടക്കാനിരുന്ന ഈ പ്ലീനറി സെഷനിലാണ് ഷീ ജോങ് ജുനിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ ഓർത്തിരിക്കാതെ ഒരു അശനിപാതം വന്ന് വീഴുന്നത്. വിവാദങ്ങൾക്ക് തുടക്കമിടുന്നത് ഒരു ജീവചരിത്ര നോവലായിരുന്നു. ലിയു സിദാൻ എന്നു പേരുള്ള ഒരു റെഡ് ആർമി സൈനിക മേധാവിയുടെ ജീവിതമായിരുന്നു ആ നോവലിലെ പ്രമേയം. 1936 ഒരു ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ ചരിത്ര പുരുഷൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു ബയോഗ്രഫിക്കൽ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ആ സാഹിത്യകൃതിയെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാണുന്നത് 1953
ചവൻലായിയെയും ലിയു ഷാവോക്കിനെയും അട്ടിമറിക്കാൻ തുനിഞ്ഞിറങ്ങിയതിൻ്റെ പേരിൽ പർജ് ചെയ്യപ്പെട്ട, അതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്ന വേട്ടയാടലുകളെ തുടർന്ന് തൊട്ടടുത്ത വർഷം ആത്മഹത്യ ചെയ്ത് കളഞ്ഞ കോംറേഡ് ഗാവോ ഗ്യാങ് എന്ന വിമത കമ്മ്യൂണിസ്റ്റിനെ വെള്ള പൂശാനുള്ള ഒരു പരിശ്രമം എന്നാണ്. ഈ പുസ്തകം അന്ന് എഴുതുന്നത് ലിയു ജിദാന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ലീ ജിയാൻടോങ് ആയിരുന്നുവെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സത്യത്തിൽ ഷിസോങ് ജുൻ ആയിരുന്നുവെന്നും ഇയാൾക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം കൊണ്ട് അന്നത്തെ മാവോയുടെ വിശ്വസ്തനും സീക്രട്ട് സർവീസസിന്റെ തലവനുമായിരുന്ന കോംറേഡ് കാങ് ഷെങ് മുന്നോട്ട് വരുന്നു. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങൾ യാങ് ജയ്ഷെങ് എഴുതിയ ദ വേൾഡ് ടേൺഡ് അപ്സൈഡ് ഡൗൺ എ ഹിസ്റ്ററി ഓഫ് ചൈനീസ് കൾച്ചറൽ റെവല്യൂഷൻ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം. പ്ലീനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ചെയർമാൻ മാവോയ്ക്ക് കെങ് ഷാങ് ഒരു ചെറിയ കുറിപ്പ് കൈമാറുന്നു. ഒരു നോവലിൻ്റെ മറവിൽ പാർട്ടിയെ കരിവാരിത്തേക്കാനുള്ള എത്ര ഭാവനാപൂർണമായ പരിശ്രമം എന്നായിരുന്നു ആ കുറിപ്പിൽ എഴുതിയിരുന്നത്. ഈ കുറിപ്പ് മാവോ സകലരും കേൾക്കെ വായിച്ചു കേൾപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഷിസോങ് ജുനിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ അവിടെ ഒരു തീരുമാനമുണ്ടാകുന്നു. ആ പ്ലീനറി സെഷൻ അവസാനിക്കുന്നത് അദ്ദേഹത്തെ വൈസ് പ്രീമിയർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടുകൊണ്ടാണ്. ഇതിനു പിന്നാലെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നുമൊക്കെ നിഷ്കാസനം ചെയ്യാനുള്ള നടപടികൾക്കും തുടക്കമാവുന്നു. ബെയ്ജിങ്ങിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങൾ ത്യജിച്ച് തലസ്ഥാന നഗരിയിൽ നിന്ന് നൂറുകണക്കിന് മൈൽ അകലെയുള്ള ഹെനാൻ പ്രവിശ്യയിലെ ലൂയോങ്ങിലുള്ള ഒരു ട്രാക്ടർ ഫാക്ടറിയിൽ നിർബന്ധിത തൊഴിലെടുക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞയക്കപ്പെടുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ഭർത്താവ് ചെയ്ത കുറ്റത്തിന് ശിക്ഷ എന്നോണം ഭാര്യ ചീഷിന്നിനെയും ഒരു ഫാമിൽ കൃഷിപ്പണിയെടുക്കാൻ ഭരണകൂടം നിർബന്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും 1966 സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ചെയർമാൻ മാവോ സേതുങ് വർഗശത്രുക്കളെ കണ്ടെത്തി പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടു എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അത് അക്ഷരം പ്രതി അനുസരിച്ച വിപ്ലവീര്യം തലക്കി പിടിച്ച റെഡ് ആർമിയുടെ വിദ്യാർത്ഥി പോരാളികൾ ആദ്യം പിടികൂടി പൊതുജനമധ്യത്തിൽ കുറ്റവാളിയെപ്പോലെ പരേഡ് ചെയ്യിച്ചവരിൽ ഒരാൾ ഈ ഷിസോങ് ജുനും ആയിരുന്നു. വിപ്ലവത്തെ ഒറ്റുകൊടുത്തവനെന്ന് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർ കൽത്തുറുങ്കിൽ അടയ്ക്കുന്നു. അന്ന് നാട്ടുകാർക്ക് മുന്നിൽ പരസ്യമായി സ്വന്തം ഭർത്താവിനെ തള്ളിപ്പറയാൻ ഷിസോങ് ജുനിൻ്റെ ഭാര്യയും സ്വന്തം അച്ഛനെ തള്ളിപ്പറയാൻ മക്കളും ഒക്കെ നിർബന്ധിതരാകുന്നു. പുലംകുത്തി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് റെഡ് ആർമിയുടെ ഭടന്മാർ ജോങ്ഷുനിൻ്റെ വീട് തല്ലി തകർത്തു കളയുന്നു. നിരന്തരമുണ്ടായിട്ടുള്ള ഈ വേട്ടയാടലുകളുടെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ ആ വീട്ടിലെ പെൺകുട്ടികളിൽ ഒരാൾ അന്ന് ജീവനൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് 1968 മാവോയിൽ നിന്ന് പുതിയൊരു ആഹ്വാനം വരുന്നു. ആ നാട്ടിലെ യുവജനങ്ങളോട് ഗ്രാമങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ, അവിടെ ചെന്ന് പാവപ്പെട്ട കൃഷിക്കാരൻ്റെ ജീവിത സംഘർഷങ്ങൾ അവനോടൊപ്പം കഴിഞ്ഞു തന്നെ മനസ്സിലാക്കാൻ, അവരിൽ നിന്ന് വിലയേറിയ പാഠങ്ങൾ പഠിച്ചെടുക്കാനാണ് അന്ന് ചെയർമാൻ മാവോ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയൊരു ആവശ്യം, ഒരു ആഹ്വാനം ചെയർമാൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതോടെ ഷിജിൻപിങ് അടക്കമുള്ള മക്കളെ പിന്നീട് നഗരത്തിലെ കുടുംബത്തോടൊപ്പം നിർത്തിയാൽ അത് പ്രശ്നമാകുമെന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. അതോടെ നേരത്തെ പർജ് ചെയ്യപ്പെട്ട നേതാക്കളുടെ സാമാന്യം പാങ്ങുള്ള വീട്ടുകാരിൽ പലരും തങ്ങളുടെ മക്കളെ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ പാർട്ടിയുടെ ഉന്നതങ്ങളിലുള്ള ഏതെങ്കിലും ഒരു വിദൂര ഗ്രാമങ്ങളിലേക്ക് നാട് കടത്തി വിടുകയാണ് ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ ഷിസോങ് ജുനിൻ്റെ രണ്ടാമത്തെ മകൻ 15 ഷിജിൻപിങ് അന്ന് പറഞ്ഞയക്കപ്പെടുന്നത് അച്ഛന് സാമാന്യം പിടിപാടുണ്ടായിരുന്ന ഷാൻചി പ്രവിശ്യയിലെ യാനാനിലുള്ള ചെങ്കുത്തായിട്ടുള്ള മലനിരകൾ നിറഞ്ഞ ഇലിയാങ്ങിയാഹ എന്നൊരു ഗ്രാമത്തിലേക്കാണ്. അവിടുത്തെ ദുഷ്കരമായിട്ടുള്ള കാലാവസ്ഥ, അവിടെ കർഷകർക്കൊപ്പം ചേർന്ന് ചെയ്യേണ്ടി വന്ന തൊഴിലിൻ്റെ കാഠിന്യം, ഇതൊക്കെ അന്ന് ഷിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, വല്ലാതെ ഞെട്ടിക്കുന്നു. അവിടെ ചെന്ന് ഇറങ്ങി 3 തന്നെ ഷിജിൻപിങ് തിരികെ ബെയ്ജിങ്ങിലേക്ക് തന്നെ ഒളിച്ചോടിപ്പോരും. നഗരത്തിൽ കാലുകുത്തിയ നിമിഷം അയാൾ വീണ്ടും അറസ്റ്റിലാവുന്നു. അവർ അയാളെ തിരിച്ച് അതേ ഗ്രാമത്തിലേക്ക് തന്നെ വീണ്ടും ഊന്തിത്തള്ളി പറഞ്ഞു വിടുന്നു. ഇങ്ങനെ രണ്ടാമതും പറഞ്ഞയക്കപ്പെട്ട ശേഷമുള്ള 7 ഷിയുടെ ജീവിതം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിഹാസ സമാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അക്കാലത്ത് ഷി താമസിച്ചിരുന്ന ഗുഹ ഇന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവ കേഡർമാർക്ക് ഒരു രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രമാണ്. ഇറാനിലെ ലിയാങ്ങിയാഹ ഗ്രാമത്തിലേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ ബാച്ചുകളായിട്ട് ചെന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ അവരെ കാത്ത് ഷിജിൻപിങ് നയിച്ച ദുരിത ജീവിതത്തിൻ്റെ കഥ മനഃപ്പാഠമായിട്ടുള്ള ഇൻസ്ട്രക്ടർമാർ ക്ലാസ് എടുക്കാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. നിത്യേന അവിടെ ഡസൻ കണക്കിന് ക്ലാസ്സുകൾ ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഷിജിൻപിങ്ങിൻ്റെ ആ ദുഷ്കര ജീവിതം, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങൾ അദ്ദേഹത്തിൽ ചെലുത്തിയ സ്വാധീനം, അത് അദ്ദേഹത്തിന് ഊട്ടിയുറപ്പിച്ച മൂല്യങ്ങൾ ഒക്കെയും ഇന്ന് ചൈനയിലെ സ്കൂളുകളിലെ പ്രൈമറി തലത്തിൽ പോലും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രൊപ്പഗാൻഡ പരുവത്തിലുള്ള ആ ജീവചരിത്രം ഏതാണ്ട് ഇങ്ങനെയാണ്. മരം കോച്ചുന്ന തണുപ്പത്തും ഷിജിൻപിങ് കഴിച്ചുകൂട്ടിയത് ആ ഗ്രാമത്തിലെ ഒരു ഗുഹയ്ക്കുള്ളിലാണ്. കിടന്നുറങ്ങിയത് കാങ് എന്നറിയപ്പെടുന്ന ഇഷ്ടിക വിരിച്ച വെറും മണ്ണിലത്താണ്. അവിടെ കൊതുകുകടി കൊണ്ട് കിടന്നുറങ്ങിയ, പകൽ ചാണകം കോരിയും കൃഷിയിടങ്ങളിൽ കയ്യാളായിട്ട് നിന്നും ബണ്ടുകൾ നിർമ്മിച്ച് ഗ്രാമീണർക്ക് വെള്ളമെത്തിച്ചും ഗ്രാമത്തിലെ പാതകൾ പുനർനിർമ്മിച്ചുമെല്ലാം ഷി തൻ്റെ കൗമാരം അവിടെ സാർത്ഥകമായി തന്നെ ചെലവിടുന്നു. അവിടെ അങ്ങനെ കഴിയുന്ന കാലത്താണ് തൻ്റെ മൂത്ത സഹോദരിയായിട്ടുള്ള ഷി ഹാപ്പിങ് ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരമൊക്കെ ഷിയെ തേടിയെത്തുന്നത്. പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വേട്ടയാടലുകളിൽ മനം നൊന്ത് ഒരു ദിവസം ഷി ഹാപ്പിങ് വീട്ടിലെ കുളിമുറിയിലെ ഷവർ റെയിലിൽ തൂങ്ങി മരിക്കുകയാണ് അന്നുണ്ടായത്.
ചൈനക്കാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കയ്പുനീർ കുടിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു അക്കാലത്ത് ഷീ ജിൻപിങ്ങിൻ്റെ കുടുംബം. ഇത്രയൊക്കെ തന്നെയും കുടുംബത്തെയും ഉപദ്രവിച്ചൊരു പാർട്ടിയോട് ഒരാൾക്ക് എന്ത് വികാരമാണ് സ്വാഭാവികമായിട്ടും തോന്നേണ്ടത്? സ്വാഭാവികമായിട്ടും ഏതൊരാളും ചെയ്യുക, ആ പാർട്ടിയെ തിരസ്കരിക്കുകയല്ലേ. ഈ ചോദ്യത്തിന് ഉത്തരം, ചൈനയിൽ കഴിഞ്ഞുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു പിടിക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. വിശേഷിച്ച് കൾച്ചറൽ റവല്യൂഷൻ്റെ സമയത്ത് അതിൻ്റെ കെടുതികൾ അനുഭവിച്ച ഒരാൾ പാർട്ടിയെ പിന്നീട് എത്ര ചേർത്ത് നിർത്താമോ അത്രയും ചേർത്ത് നിർത്താൻ തന്നെയാണ് ശ്രമിക്കുക. തന്നെ പോലെ ഗ്രാമങ്ങളിൽ ചെന്ന് കിടന്ന് വർഷങ്ങളോളം നരകിച്ച മറ്റ് പല ചെറുപ്പക്കാരും അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നാട് വിട്ടോടി പാശ്ചാത്യ ലോകത്ത് അഭയം തേടിയപ്പോൾ ഷീ ജിൻപിങ് ശ്രമിച്ചത് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ നേരിടാനാണ്. ചൈനയ്ക്ക് പുറത്തേക്ക് പോയാൽ പാശ്ചാത്യ സംസ്കാരത്തെ സ്വാംശീകരിച്ച് അതിലേക്ക് ഇഴുകിച്ചേരാൻ ശ്രമിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഷീ ജിൻപിങ്ങിന് നല്ല ധാരണയുണ്ടായിരുന്നു. തൻ്റെ ചൈനീസ് സ്വത്തും വെച്ച് താൻ മറ്റേത് സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചാലും അവിടെ താനൊരു വരത്തൻ മാത്രമായിരിക്കുമെന്നും തനിക്കൊരു കാലത്തും അർഹമായിട്ടുള്ള ബഹുമാനം അംഗീകാരം ഒന്നും കിട്ടില്ല എന്നുമുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ, ചാരിതാർത്ഥ്യം അനുഭവിക്കാൻ എന്താണ് വഴി? അവിടെയാണ് ഒരു പോരാളി എന്ന നിലയ്ക്കുള്ള ഷീ ജിൻപിങ്ങിൻ്റെ ഇച്ഛാശക്തി വെളിപ്പെടുന്നത്. പാർട്ടിയോടുള്ള പ്രതികാരം അതിനെ തകർക്കാനോ എതിർക്കാനോ ശ്രമിച്ചുകൊണ്ടായിരുന്നില്ല, അതിനെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ചെന്ന് ചേർന്ന് അതിൻ്റെ ഭാഗമായി ആ കേഡർ ശൃംഖലയിലൂടെ പടിപടിയായി ഉയർന്നു വന്ന് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടിയുള്ള പ്രയത്നം ഒന്നുകൊണ്ട് മാത്രം അതിൻ്റെ പരമോന്നത സ്ഥാനത്ത് എത്തിപ്പറ്റി ഒടുവിൽ തൻ്റെ ചൂണ്ടുവിരലിൽ പാർട്ടിയെ ഒന്നടങ്കം നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ ഏറെക്കുറെ കാൽപ്പനികമെന്നും അസാധ്യമെന്നുമൊക്കെ തോന്നാവുന്ന ഈ നേട്ടം ഷീ ജിൻപിങ് എങ്ങനെ കൈവരിച്ചു എന്നത് വളരെ രസകരമായൊരു കഥയാണ്. സത്യത്തിൽ പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്ന പറഞ്ഞുകളും പകപോക്കലുകളും പിന്നീടുണ്ടായിട്ടുള്ള പുനരധിവാസവും ഒക്കെ ഷീ ജിൻപിങ് എന്ന വ്യക്തിയുടെ പാർട്ടിയോടുള്ള കൂറിനെ കൂടുതൽ ദൃഢപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. യാനാനിലെ ഏകാന്തവാസ കാലത്ത് തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തനിക്കുണ്ടായിട്ടുള്ള ഗുണം ഉപരിപ്ലവമായിട്ടുള്ള സംഗതികൾക്കും കയ്യടികൾക്കും ബഹളങ്ങൾക്കും അപ്പുറം രാഷ്ട്രീയത്തെ ആഴത്തിൽ അറിയാനും അപഗ്രഥിക്കാനും തനിക്ക് സാധിച്ചു എന്നതാണ് എന്ന് 2007 കൊടുത്ത ഒരു അഭിമുഖത്തിൽ പിന്നീട് ഷീ ജിൻപിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യാനാനിൽ ചെലവിട്ട പലായനകാലത്തെ ഷീ ജിൻപിങ് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഉല എന്നാണ്. പിന്നീട് ന്യൂയോർക്കർ മാസികയിൽ എഴുതിയ ബോൺ റെഡ് എന്ന ലേഖനത്തിൽ ഇവാൻ ഓസ്നോസ് ഈ ഒരു പ്രക്രിയയെ വിശേഷിപ്പിക്കുന്നത് ബിക്കമിങ് റെഡർ ദാൻ ദ റെഡ്സ് എന്നാണ്. ഷീ ജിൻപിങ് ആദ്യം ചെന്ന് ചേരാൻ ശ്രമിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിലാണ്. അച്ഛൻ അപ്പോഴും കരിങ്കാലി സ്റ്റാറ്റസിൽ തന്നെ ആയിരുന്നു എന്നതുകൊണ്ട് അതത്ര എളുപ്പമുള്ളൊരു പണിയായിരുന്നില്ല. പാർട്ടിയുടെ യൂത്ത് വിങ്ങിലേക്കുള്ള ഷീ ജിൻപിങ്ങിൻ്റെ അപേക്ഷ സ്ക്രീനിങ്ങിൽ തള്ളിപ്പോകുന്നത് ഒന്നും രണ്ടും വട്ടമല്ല, 7 തവണയാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം പ്രതീക്ഷ കൈവടിയുന്നില്ല. എങ്ങനെയോ ഷീ പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി നേതാവുമായിട്ട് അടുത്ത സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നു. ഈ ഒരു സൗഹൃദത്തിൻ്റെ ബലത്തിൽ ഒടുവിൽ അയാൾക്ക് 8-ാം വട്ടം പാർട്ടിയുടെ യുവജന വിഭാഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്നു. 74 ഈ യുവജന വിഭാഗത്തിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെയുള്ള ഒരു പാർട്ടി മെമ്പറായിട്ട് ഷീ ജിൻപിങ് മാറുന്നു. അതിനുശേഷം അക്കാലത്ത് തൻ്റെ സംഘാടന മികവ് ഒന്നുകൊണ്ട് മാത്രം ആ ഗ്രാമത്തിൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കും ഷീ തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം 1975 ഷീ ജിൻപിങ് സിൻഹുവ യൂണിവേഴ്സിറ്റിയിൽ വർക്കർ പെസൻറ് സോൾജിയർ സ്റ്റുഡൻറ് എന്ന ക്രെഡൻഷ്യൽസിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ചേരുന്നു. അന്ന് സർവകലാശാലകളിൽ ചേരാൻ പ്രവേശന പരീക്ഷകളോ മുൻ പരീക്ഷകളുടെ മാർക്കോ ഗ്രേഡോ ഒന്നുമല്ലായിരുന്നു അവിടെ മാനദണ്ഡം. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേന്മ ഒന്നു മാത്രമായിരുന്നു. അങ്ങനെ കിട്ടിയ ഈ സീറ്റിൽ ഷീ ജിൻപിങ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കാലത്താണ് 1976 ചെയർമാൻ മാവോ സിദുങ് മരിച്ചു പോകുന്നത്. മാവോ മരിച്ചതോടെ അദ്ദേഹം അന്നോളം കൊണ്ടു നടന്ന കൾച്ചറൽ റവല്യൂഷനും അവിടെ അവസാനിക്കുന്നു. അതോടെ അന്ന് വരെ ആ പേരിൽ വേട്ടയാടപ്പെട്ട വിദൂരസ്ഥമായിട്ടുള്ള പ്രൊവിൻസുകളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള പലരും സ്വന്തം ജീവിതങ്ങളിലേക്ക് തിരികെ വരുന്നു. ഷീ ജിൻപിങ്ങിൻ്റെ ഭാഗ്യത്തിന് പാർട്ടിയുടെ നീരസം മാറി അക്കൊല്ലം തന്നെ തൻ്റെ 16 വർഷത്തെ പെർസിക്യൂഷന് ശേഷം അച്ഛൻ ഷീ ജോങ്ഷിനും തിരിച്ചു വരുന്നു. തൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടുകളിലേക്ക് മടങ്ങിപ്പോരാൻ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും അനുവാദം കിട്ടുന്നു. 16 കൊല്ലത്തിന് ശേഷം ഭാര്യയും മക്കളെയും വീണ്ടും കണ്ടപ്പോൾ ഷീ ജോങ്ഷിൻ പൊട്ടിക്കരഞ്ഞുപോയി എന്നും സ്വന്തം മക്കളെ കണ്ടിട്ട് തിരിച്ചറിയാൻ പോലും അന്ന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നും സാക്ഷ്യങ്ങളുണ്ട്. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇത്രയേറെ പീഡനങ്ങൾ ഉണ്ടായിട്ടും തൻ്റെ പ്രസ്ഥാനത്തോടുള്ള കോംറേഡ് ഷീ ജോങ്ഷിൻ്റെ കൂർ അപ്പോഴും അചഞ്ചലമായിട്ട് തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഇനിയെങ്കിലും തനിക്ക് പാർട്ടിയിൽ നിന്ന് പുതിയൊരു ദൗത്യം, ഒരു സ്ഥാനം എന്തെങ്കിലും അനുവദിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1976 നവംബറിൽ അദ്ദേഹം തൻ്റെ പാർട്ടി തലവന് ഒരു കത്തെഴുതുന്നു. ശിഷ്ടകാലം പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ചെലവിടാൻ എന്നെ അനുവദിക്കണമെന്നാണ് അന്ന് അദ്ദേഹം ആ കത്തിൽ കുറിക്കുന്നത്. ആ കത്ത് അദ്ദേഹം കൗണ്ടർ സൈൻ ചെയ്യുന്നത് ഷീ ജോങ്ഷിൻ ചെയർമാൻ മാവോയുടെ വിശ്വസ്ത വിധേയൻ, സ്വാഭാവിക പാർട്ടി പ്രവർത്തനത്തിനുള്ള അനുവാദം ഇതുവരെയും കിട്ടിയിട്ടില്ലാത്ത ഒരു പാർട്ടി അംഗം എന്നായിരുന്നു. എന്തായാലും നാട്ടിലേക്ക് തിരികെ വന്ന ശേഷം സീനിയർ ഷീ തൻ്റെ ഉള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ വെച്ച് നാട്ടിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹം കാണുന്നത് പാർട്ടിയിൽ എങ്ങനെയും പച്ച പിടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുന്ന മകൻ ഷീ ജിൻപിങ്ങിനെയാണ്. ഇത്രയൊക്കെ ക്ലേശങ്ങൾ സഹിച്ചിട്ടും പാർട്ടിയോടുള്ള കൂറ് വെടിയാത്ത തൻ്റെ മകൻ്റെ വളർച്ചയ്ക്ക് തന്നെക്കൊണ്ട് കഴിയുന്ന പോലെയുള്ള സഹായങ്ങളെല്ലാം ചെയ്യാൻ സീനിയർ ഷീ ഉറപ്പിക്കുന്നു. അദ്ദേഹം അന്ന് തൻ്റെ മകന്
ഉറ്റ സുഹൃത്തായിട്ടുള്ള ഗെങ് ബിയാവോ എന്ന ഒരു പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ അനുയായിയായിട്ട് ഒരു ഗവൺമെന്റ് ജോലി തരപ്പെടുത്തി കൊടുക്കുന്നു. അതായിരുന്നു ഷീ ജിൻപിങ്ങിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം. ഈ ഗവൺമെന്റ് സേവനകാലത്ത് സൈനിക യൂണിഫോം ധരിക്കാനും പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ വിലപ്പെട്ട പല ബന്ധങ്ങളും സ്ഥാപിച്ചെടുക്കാനും ഒക്കെ ഷീ ജിൻപിങ് സാധിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അയാളുടെ ആദ്യത്തെ വിവാഹവും സ്വരചർച്ചയില്ലായ്മ കാരണം അതിന്റെ വിവാഹമോചനവും എല്ലാം സംഭവിക്കുന്നു. അപ്പോഴേക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒരു പ്രത്യേക സാഹചര്യം നിലവിൽ വരുന്നു. ഇപ്പോൾ നേതൃസ്ഥാനത്തുള്ള വിപ്ലവ നേതാക്കൾക്ക് പ്രായമായി തുടങ്ങിയിരുന്നു. യുവനിരയിൽ വളർന്നുവരുന്ന നേതാക്കളിൽ മിടുക്കരായിട്ടുള്ളവരെ വരും വർഷങ്ങളിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളർത്തിക്കൊണ്ടുവരണം എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. പാർട്ടിയിൽ ആ വഴിക്കുള്ള ചിന്തകൾ അതിൻ്റെ പദ്ധതികളൊക്കെ ഒരുങ്ങുന്ന ദശാസന്ധിയിലാണ് ഷീക്ക് വളരെ നിർണായകമായിട്ടുള്ളൊരു വെളിപാടുണ്ടാകുന്നത്. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, പാർട്ടിയിൽ നിന്ന് ഇനിയും മുകളിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവണമെങ്കിൽ ബെയ്ജിംഗ് വിട്ട് ഏതെങ്കിലും ഒരു പ്രൊവിൻസിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു ആ വെളിപാട്. അങ്ങനെ 1982 ഷീ ജിൻപിങ്ങിന് 30 വയസ്സ് തികയുന്ന അവസരത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രൊവിൻസിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പറഞ്ഞയക്കണം എന്ന ആവശ്യവുമായിട്ട് ഷീ പാർട്ടി നേതൃത്വത്തെ ചെന്ന് കാണുന്നു. അവരന്ന് അയാൾ പറഞ്ഞുവിടുന്നത് വടക്കൻ ചൈനയിലെ ഹെബേ പ്രവിശ്യയിലേക്കാണ്. അവിടെ കൗണ്ടി പ്രസിഡന്റ് എന്ന നമ്പർ 1 പദവിയാണ് ഷീ ചോദിച്ചതെങ്കിലും പാർട്ടി അനുവദിച്ചു കൊടുത്ത നമ്പർ 2 സ്ഥാനം കൊണ്ട് അയാൾ തൽക്കാലത്തേക്ക് തൃപ്തിപ്പെടുന്നു. പക്ഷേ അവിടെ ചെന്ന് വെറും ഒരു വർഷത്തിനുള്ളിൽ തന്നെ തൻ്റെ നേതൃഗുണം പുറത്തെടുക്കുന്ന ഷീ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ആ 1 നമ്പർ പദവിയിലേക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ആ പദവിയിലിരുന്ന് സ്വീകരിച്ച തുടർച്ചയായിട്ടുള്ള ജനകീയ നിലപാടുകൾ കൊണ്ട് ഷീ തൻ്റെ പ്രതിച്ഛായ പതുക്കെ മെച്ചപ്പെടുത്തിയെടുക്കുന്നു. ഇങ്ങനെ മെച്ചപ്പെടുത്തിയ ഈ ഇമേജിൻ്റെ ബലത്തിൽ 1985 ഷീ അടുത്തൊരു പ്രൊമോഷൻ ശ്രമിക്കുന്നു. ഇത്തവണയും പ്രൊവിൻഷ്യൽ പാർട്ടി ലീഡർഷിപ്പ് ഷീയുടെ മുന്നേറ്റം തടയുന്നു. അവിടെ വഴിമുട്ടിയതോടെ ഹെബേ പ്രവിശ്യ വിട്ട് തൻ്റെ അച്ഛൻ്റെ മറ്റൊരു ഉറ്റ സ്നേഹിതൻ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഫ്യൂജിയൻ പ്രവിശ്യയിലേക്ക് ഷീ ജിൻപിങ് കളമാറ്റി ചവിട്ടുന്നു. ഫ്യൂജിയാനിൽ ചെന്ന് അവിടെ തൻ്റെ അംഗം തുടങ്ങിയ സമയത്താണ് ഷീ ജിൻപിങ് മിലിറ്ററി ടോണിലുള്ള വസ്ത്രങ്ങളിൽ നിന്ന് പാശ്ചാത്യ രീതിയിലുള്ള സ്യൂട്ടുകളിലേക്ക് തൻ്റെ വേഷം മാറുന്നത്. ഇങ്ങനെ ഫ്യൂജിയാനിലെത്തിയതിൻ്റെ അടുത്ത വർഷം ഷീ ജിൻപിങ്ങിന് 33 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു സുഹൃത്ത് അന്ന് ചൈനയിലെ പ്രസിദ്ധിയായിട്ടുള്ള ഓപ്പറ ഗായികയും ഫോക്ക് സിംഗറും ഒക്കെ ആയിട്ടുള്ള പെങ് ലി യുവാനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നു. പെങ് ലി യുവാനെ ആദ്യമായിട്ട് കണ്ട 1.5 മണിക്കൂർ നേരത്തിനകത്ത് തന്നെ അവർ വിവാഹം കഴിക്കണമെന്നൊരു ആഗ്രഹം ഷീയുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കുന്നു. ഷീയുടെ വ്യക്തിപ്രഭാവത്തിൽ അത്ര തന്നെ ആകൃഷ്ടയായിരുന്ന പെങ് ലി യുവാനും അതിന് സമ്മതം മൂടുന്നു. അടുത്ത വർഷം അവർ വിവാഹിതരാവുകയും ചെയ്യുന്നു. അതിനിടയിൽ 1987 സീനിയർ ഷീ തൻ്റെ ലിബറൽ നിലപാടുകളുടെ പേരിൽ വീണ്ടും പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുക്കാൻ അദ്ദേഹത്തെ പാർട്ടി നിർബന്ധിക്കുന്നു. അങ്ങനെ അച്ഛൻ അധികാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മണ്ഡലങ്ങളിൽ നിന്ന് വീണ്ടും നിഷ്കാസിതനായപ്പോഴും ഒരു കുഴപ്പത്തിലും ചെന്ന് ചാടാതിരിക്കാൻ തികഞ്ഞ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നേറുന്ന മകൻ മെല്ലെ മെല്ലെ അധികാരത്തിൻ്റെ പടവുകൾ ഒന്നൊന്നായിട്ട് ചവിട്ടി കയറിക്കൊണ്ടിരുന്നു. അക്കാലത്തെ തന്നെ നിലപാടുകളെക്കുറിച്ച് സാക്ഷാൽ ഷീ ജിൻപിങ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നയമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക, അടിയിൽ കുറച്ച് തീയിടുക, അത് തിളച്ച് ആവിയായി പോകുന്നതിനനുസരിച്ച് വെള്ളം കുറേശ്ശെ കുറേശ്ശെ പകർന്നു കൊടുക്കുക. വെള്ളം എപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. രാഷ്ട്രീയ കാലാവസ്ഥ എപ്പോഴും തനിക്ക് അനുകൂലമാക്കി നിലനിർത്താൻ ഷീ ജിൻപിങ് ശ്രദ്ധിച്ചിരുന്നു. അക്കാലത്ത് ഷീ ജിൻപിങ് അധികാരവൃന്ദങ്ങൾ അറിയപ്പെട്ടിരുന്നത് മിസ്റ്റർ ക്ലീൻ എന്നായിരുന്നു. 2000-2002 കാലഘട്ടത്തിൽ ഫ്യൂജിയൻ പ്രവിശ്യയുടെ ഗവർണർ സ്ഥാനത്ത് വരെ അന്ന് ഷീ ജിൻപിങ് എത്തുന്നുണ്ട്. ഫ്യൂജിയാനിലെ വിജയകരമായിട്ടുള്ള ദൗത്യത്തിന് ശേഷം 2002 ഷീ ജിൻപിങ് നീങ്ങുന്നത് സാമ്പത്തികമായിട്ടുള്ള പുത്തൻ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വികസനോന്മുഖമായി നിന്നിരുന്ന സെഷിയാങ് പ്രവിശ്യയിലേക്കാണ്. ആ പ്രവിശ്യയുടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഷീ അവിടെ സ്വകാര്യ ബിസിനസ് സംരംഭങ്ങൾ വളർന്നു വരാൻ സഹായകമായിട്ടുള്ള നിരവധി നയങ്ങൾ സ്വീകരിക്കുന്നു. ഇക്കാലത്താണ് തൻ്റെ ഭാവിയിലെ സാമ്പത്തിക നയങ്ങളെ സൂചിപ്പിക്കുന്ന ഷീയുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവം ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം പറയുന്നത്, ദ പ്രൈവറ്റ് എക്കോണമി ഹാസ് ബിക്കം എൻ എക്സോട്ടിക് ഫ്ലവർ ഇൻ ദ ഗാർഡൻ ഓഫ് സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. അതായത്, ചൈനീസ് സവിശേഷതകളുള്ള സോഷ്യലിസത്തിൻ്റെ പൂന്തോട്ടത്തിൽ വിടർന്ന് പരിലസിക്കുന്ന ഒരു അപൂർവ സുന്ദര പുഷ്പമാണ് ഇക്കാണുന്ന സ്വകാര്യ സമ്പദ് വ്യവസ്ഥ എന്ന്. അതിനിടയ്ക്ക് തൻ്റെ രാഷ്ട്രീയ സിദ്ധികൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരം വളരെ യാദൃച്ഛികമായിട്ട് 2007 ഷീ ജിൻപിങ്ങിനെ തേടി എത്തുന്നുണ്ട്. ഷാങ്ഹായിൽ ഒരു വലിയ അഴിമതി, ഒരു കുംഭകോണം അന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. 1989 മുതൽ 2002 വരെ ചൈന ഭരിച്ചിരുന്ന മുൻ പ്രസിഡന്റ് ജിയാങ് സെമിൻ്റെ അടുത്ത ചില അനുയായികൾ ഈ അഴിമതി ആരംഭത്തിൻ്റെ നിഴലിൽപ്പെട്ട് കളങ്കിതരാകുന്നു. അവരിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഷാങ്ഹായിയെ നേർവഴിക്ക് നയിക്കാൻ അന്ന് നിയുക്തനാവുന്നത് ഷീ ജിൻപിങ് ആണ്. ജിയാങ് സെമിനെ വെറുപ്പിക്കാതെ തന്നെ കർശനമായിട്ടുള്ള നിലപാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഷീ ജിൻപിങ് ആ ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് നടപ്പിലാക്കും. ഷാങ്ഹായിലെത്തിയ ശേഷവും ജനപ്രിയമായിട്ടുള്ള പല നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഷീ ജിൻപിങ് അങ്ങനെ ലൈംലൈറ്റിൽ തന്നെ തുടരുന്നു. ആ സമയത്ത് തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത അധികാര കേന്ദ്രങ്ങൾ അടുത്ത തലമുറ നേതാക്കളെ തെരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നിലവിലെ പ്രസിഡന്റായിട്ടുള്ള ഹു ജിൻ താവോയുടെ പിൻഗാമിയാവാനുള്ള സാധ്യത അന്ന് 2 പേർക്കാണ് ഉണ്ടായിരുന്നത്. 1 ഷീ ജിൻപിങ്, 2 ലേ കെക്വിയാങ്.
ഇതിൽ ആരായിരിക്കും ചൈനയുടെ അടുത്ത പ്രസിഡന്റ് എന്ന അഭ്യൂഹങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെ 2008 ഷീ ജിൻ പിങ് ചൈനയുടെ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അവസാനമാകുന്നു. 2012 നവംബർ 15 ഷീ ജിൻ പിങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. 7-അംഗ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹം അന്ന് നിയുക്തനാവുന്നു. 2013 മാർച്ച് 14 ഷീ ജിൻ പിങ്ങിനെ ചൈനീസ് പാർലമെന്റ് ഹുജിൻ താവോയുടെ പിൻഗാമിയായി ചൈനയുടെ അടുത്ത പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുത്ത പാടെ ഷീ ജിൻ പിങ് പ്രഖ്യാപിക്കുന്നത് ഒരു ആന്റി കറപ്ഷൻ ഡ്രൈവാണ്. രാജ്യത്തെ ഭരണവ്യവസ്ഥ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും താൻ അതിനെ വൃത്തിയാക്കി എടുക്കാൻ പോകുന്നു എന്നുമായിരുന്നു അന്നത്തെ ഷീയുടെ പ്രഖ്യാപനം. ടൈഗേഴ്സ് ആൻഡ് ഫ്ലൈസ് എന്ന പേരിൽ നടന്ന ഈ ആന്റി കറപ്ഷൻ സ്വീപ്പിൽ ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ മാത്രം ഏതാണ്ട് 13 ലക്ഷത്തോളം അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് ഷീ ജിൻ പിങ് അന്ന് പിടികൂടി വിചാരണ ചെയ്ത് തുറുങ്കിലടയ്ക്കുന്നത്. 2017 പിന്നീട് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷീ ജിൻ പിങ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കേന്ദ്ര ശക്തിയായിട്ട് മാറുക എന്നതാണ് ആധുനിക ചൈനയുടെ നിയോഗം എന്നാണ്. അപ്പോൾ ആ സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്കയെ ആയുധബലത്തിൻ്റെയും സമ്പത്തിൻ്റെയും സ്വാധീന ശക്തിയുടെയും എല്ലാം കണക്കിൽ പിന്നിലാക്കി അവിടേക്ക് കയറിപ്പറ്റാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അധികാരത്തിലേറി അന്ന് തൊട്ട് തന്നെ ഷീ ജിൻ പിങ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന തൻ്റെ ചിന്താധാരയാണ്. മാനവരാശി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ചൈനീസ് ബുദ്ധിയും ചൈനീസ് നിലപാടുകളും വെച്ച് താൻ പരിഹാരം കണ്ടെത്തുമെന്നാണ് അന്ന് അദ്ദേഹം പറയുന്നത്. ഈ ലോകത്തിന് മുഴുവൻ അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ചൈന എന്ന് ചെയർമാൻ മാവോയ്ക്ക് ശേഷം ആത്മവിശ്വാസത്തോടെ ഉറക്കെ വിളിച്ചു പറയുന്ന ആദ്യത്തെ ചൈനീസ് നേതാവാണ് ഷീ ജിൻ പിങ്. പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്ത ആദ്യ വർഷങ്ങളിൽ ഷീ ജിൻ പിങ്ങിനെ മാധ്യമങ്ങൾ വിളിച്ചത് ഡെങ് ഷിയാവോപിങ്ങിന് ശേഷം ചൈന കണ്ട ഏറ്റവും പ്രബലനായ നേതാവ് എന്നായിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ പാർട്ടി പ്ലീനത്തിന് ശേഷം അത് മാവോ സെഡുങ്ങിന് ശേഷം ചൈന കണ്ട ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവ് എന്നായി മാറിയിട്ടുണ്ട്. ഷീയുടെ ഭരണകാലത്ത് ചൈനയുടെ സൈനിക ബലവും എത്രയോ ഇരട്ടിച്ചിട്ടുണ്ട്. ചൈനയുടെ നേവി, എയർഫോഴ്സ്, ആർമി എന്നിവ ഷീയുടെ കീഴിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഒക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 4-5 വർഷത്തിനിടയ്ക്ക് സൗത്ത് ചൈന സീ ഏകദേശം മുഴുവനായിട്ട് കയ്യേറി ചൈന അവിടെ നിരവധി സൈനിക ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ചൈനയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും ദേശീയപാതയ്ക്ക് സമീപത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള 10,000-ക്കണക്കിന് ഹോർഡിങ്ങുകളിലും ഒക്കെ ചിരിച്ചുകൊണ്ട് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ഷീയുടെ ചിത്രം നമുക്ക് കാണാം. ഷീ ദാദാ അഥവാ അങ്കിൾ ഷീ എന്നാണ് ഷീ ജിൻ പിങ് ജനങ്ങളെ കൊണ്ട് അവനവനെ വിളിപ്പിക്കാൻ ശ്രമിച്ചു വരുന്നത്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ അവരെപ്പോലെ അവർക്കൊപ്പം ഉണ്ടുറങ്ങുന്ന ഒരു ചൈനീസ് പ്രസിഡന്റ് എന്ന ഇമേജ് നിലനിർത്താൻ വേണ്ടി ചില്ലറ പ്രൊപ്പഗാൻഡകളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഷീ ജിൻ പിങ് തോട്ട് അഥവാ ഷീ ജിൻ പിങ്ങിൻ്റെ തത്വചിന്തകൾ എന്നത് ഇന്ന് ചൈനീസ് ഭരണഘടനയുടെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ പുസ്തക രൂപത്തിലുള്ള പതിപ്പ് ചൈനയിലെ ബുക്ക് സ്റ്റോറുകളിൽ നിന്ന് ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകമാണ്. കഴിഞ്ഞ 10 വർഷത്തോളം കാലത്തെ തൻ്റെ വിപ്ലവകരമായ പദ്ധതികളിലൂടെ ചൈനയിൽ നിന്ന് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ ഷീ ജിൻ പിങ്ങിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്നത്. ഈ പദ്ധതികൾക്ക് ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഷീ 2013 ആരംഭിച്ച് 70-ലേറെ രാജ്യങ്ങളായിട്ട് ട്രില്യൺ കണക്കിന് ഡോളർ ചെലവിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അഥവാ BRI പോലുള്ള ഭീമൻ ഇൻഫ്രാ പദ്ധതികളാണ്. ഷീയുടെ ഭരണത്തിന് കീഴിൽ ചൈനക്കാരൻ്റെ പ്രതിശീർഷ വരുമാനം കാര്യമായി വർദ്ധിച്ചുവെന്നും ചൈനയിലെ നല്ലൊരു വിഭാഗം ജനങ്ങളെയും കേവല ദാരിദ്ര്യത്തിൽ നിന്നും കൈപിടിച്ചുയർത്താൻ അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്ക് സാധിച്ചുവെന്നുമാണ് ലോകബാങ്കിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ അവകാശപ്പെടുന്നത്. ചൈനയിലെ ജനങ്ങൾ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ പരിപൂർണ്ണ തൃപ്തരാണ് എന്നൊരു അവകാശവാദം വേറെയുമുണ്ട്. ചൈനയിലെ ജനങ്ങളിൽ ഏതാണ്ട് 95% പേരും തങ്ങളുടെ ഗവൺമെൻറ്റിൽ തൃപ്തി ഉള്ളവരാണ് എങ്കിൽ അമേരിക്കയിൽ അത് വെറും 38% മാത്രമാണ് എന്ന് ഹാർവാർഡ് സർവകലാശാലയുടെ പഠനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഷീ ജിൻ പിങ്ങിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട്. പിന്നെയും നിരവധി നയങ്ങൾ ഷീ ജിൻ പിങ്ങിൻ്റെ ഭരണ മികവിൻ്റെ ഉദാഹരണങ്ങളായിട്ട് അവർ നിരത്തുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ചൂഷണങ്ങൾ തടയാൻ വേണ്ടി കൊള്ളലാഭം കൊയ്യുന്ന എഡ്യൂടെക് കമ്പനികളെയും സ്വകാര്യ ട്യൂഷൻ ദാതാക്കളെയും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ അടുത്ത് കൊണ്ടുവന്ന നിയമം. പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അലിബാബയും ടെൻസെന്റും ബൈറ്റ്ഡാൻസും അടക്കമുള്ള രാജ്യത്തെ വൻകിട കുത്തക പണക്കാരോട് അവരുടെ സമ്പത്ത് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് കൂടി പങ്കിട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോമൺ പ്രോസ്പെരിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഷീയുടെ പുതിയ നിർദ്ദേശങ്ങൾ. സോളാർ, വിൻഡ് പോലുള്ള റിന്യൂവൽ എനർജി സോഴ്സുകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനും കാർബൺ ഫുട്പ്രിന്റ് പരമാവധി കുറയ്ക്കാനും പുതുതായിട്ട് കാടുകൾ വെച്ചുപിടിപ്പിക്കാനും ഒക്കെയുള്ള പദ്ധതികളിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തോട് പൊരുതുന്ന ഷീയുടെ നയങ്ങൾ തുടങ്ങി പലതും ഈ കൂട്ടത്തിലുണ്ട്. ലഡാക്ക് അതിർത്തിയിലൂടെ അടുത്തിടെ ഇന്ത്യൻ മണ്ണിലേക്കുണ്ടായ കടന്നുകയറ്റങ്ങൾ, അതിന് പിന്നാലെ ഇരുപക്ഷത്തുമുള്ള സൈനികർക്ക് ജീവാപായമുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറി അവർ സ്ഥാപിച്ചിട്ടുള്ള പുതിയ വില്ലേജുകൾ, ഇതൊക്കെ വഴി ഇന്ത്യയെയും
സൗത്ത് ചൈന സീയിലൂടെയുള്ള നാവിക നീക്കങ്ങളിലൂടെയും വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ടുള്ള കടന്നു കയറ്റങ്ങളിലൂടെയും ഇന്തോനേഷ്യ വിയറ്റ്നാം അടക്കമുള്ള അയൽ രാജ്യങ്ങളെയും നേരിട്ട് സൈന്യത്തെ പറഞ്ഞയച്ചുള്ള ഇടപെടലിലൂടെ ഹോങ്കോങ് തായ്വാൻ എന്നീ സ്വതന്ത്ര പ്രവിശ്യകളെയും ഒക്കെ ബുള്ളി ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ചൈന ഷീ ജിൻപിങ്ങിൻ്റെ ഭരണത്തിന് കീഴിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രധാന ആക്ഷേപം. ഷീ ജിൻപിങ്ങിൻ്റെ ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നും ഇപ്പോൾ അവിടെ നിലവിലുള്ളത് സ്റ്റേറ്റ് ഡിക്റ്റേറ്റഡ് ക്യാപിറ്റലിസം മാത്രമാണ് എന്നും നിരീക്ഷണങ്ങളുണ്ട്. ഷീയുടെ മുൻഗാമിയായിരുന്ന ഹുജിൻതാവോയുടെ കാലത്ത് ധാരാളം വിഭാഗങ്ങളുണ്ടായിരുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഭിപ്രായം പറയുന്നതിനുള്ള വേദികൾ ഉണ്ടായിരുന്നുവെന്നും നാഷണൽ ഡിബേറ്റുകൾ നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നുവെന്നും അത്തരത്തിലുള്ള ഡിബേറ്റുകൾ ഇല്ലാതാകുന്നതും എതിരഭിപ്രായങ്ങളുള്ളവരില്ലാതെ വരുന്നതുമൊക്കെ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സ്വഭാവങ്ങളല്ല എന്നും വിമർശകർ പറയുന്നുണ്ട്. ഒട്ടും സുതാര്യതയില്ലാതെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ മാധ്യമങ്ങളും അധികാര സംവിധാനങ്ങളും ഒക്കെ ചേർന്ന് നമ്മൾ ഇന്ന് പലതും ഒളിക്കുന്നുണ്ട്. എവർഗ്രാൻഡെ പോലുള്ള വലിയ കടക്കണികളുടെ തകർച്ചയുടെ കഥകളും കോവിഡിൻ്റെ കാര്യത്തിലുള്ള പല വസ്തുതകളും യഥാർത്ഥ കണക്കുകളും ഒക്കെ നമ്മളിന്നും വളരെ ശ്രദ്ധാപൂർവ്വം ഒളിപ്പിക്കുകയാണ് എന്നും വിമർശകർ പറയുന്നു. വടക്കൻ പ്രവിശ്യകളിൽ ഉയ്ഗർ മുസ്ലിങ്ങളെ പാർപ്പിച്ചിട്ടുള്ള പുനർവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പോൾപോട്ടിൻ്റെ കാലത്ത് റീ എഡ്യൂക്കേഷൻ സെൻ്ററുകളുടെ മിനി പതിപ്പുകളാണ് എന്നതാണ് മറ്റൊരാക്ഷേപം. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചൈന പുറത്തുവിട്ട വീഡിയോകളിൽ ഈ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ മാസങ്ങളായിട്ട് കുടുംബത്തെ വേർപിരിഞ്ഞ് കഴിയുന്ന ഉയ്ഗർ മുസ്ലിങ്ങൾ തികഞ്ഞ ആമോദത്തോടെ ഹാൻ വംശീയ സ്വത്വത്തിൻ്റെയും ചൈനീസ് ദേശീയതയുടെയും ഒക്കെ വാഴ്ത്തുപാട്ടുകൾ പാടുന്നത് ഇതൊക്കെ എത്ര വലിയ പ്രഹസനമാണ് എന്ന് തെളിയിക്കുന്നുണ്ട് എന്നും വിമർശകർ പറയുന്നു. അധികാരം ഏറ്റെടുത്ത പാടെ ഷീ ജിൻപിങ് തൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന അഴിമതിക്കെതിരായിട്ടുള്ള സന്ധിയിലാ സമരത്തിന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവാത്ത മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അന്ന് തുറുങ്കിലടക്കപ്പെട്ട ആ ഒരു 13 ലക്ഷത്തിൻ്റെ കൂടെ തൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളികളെ പലരെയും ഷീ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു എക്സിറ്റ് പാസ് അടിച്ച് എന്നേക്കുമായിട്ട് പറഞ്ഞുവിടുന്നുണ്ട്. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പൊതുജീവിതത്തിൽ നിന്ന് നിഷ്കാസിതരായവരിൽ പാർട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും ആഭ്യന്തര സുരക്ഷാ സമിതി മേധാവിയുമായിരുന്ന സോ യോങ് കാങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സെക്രട്ടറിയുമായിട്ടുള്ള ബോക്സി ലായ് സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാൻ സൂ കൈ ഹൌ എന്നിങ്ങനെ ഷീ ജിൻപിങ്ങിൻ്റെ പ്രധാന ശത്രുക്കൾ മിക്കവാറും എല്ലാവരും ഉണ്ടായിരുന്നു. ചൈനയുടെ ചരിത്രം പരിശോധിച്ചാൽ അധികാര കൈമാറ്റങ്ങൾക്ക് പിന്നാലെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൈനയുടെ പാർട്ടിയുടെ തന്നെ അച്ചടക്ക സമിതിയായിട്ടുള്ള സെൻട്രൽ കമ്മീഷൻ ഫോർ ഡിസിപ്ലിൻ ഇൻസ്പെക്ഷൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അടുത്തിടെ BBC റിപ്പോർട്ട് ചെയ്തത് 1949 2012 ഇടയ്ക്ക് അന്ന് മാവോ മുതൽ ഹുജിൻതാവോ വരെയുള്ള 8 പ്രസിഡന്റുമാരുടെ കീഴിൽ ആകെ അച്ചടക്ക നടപടികൾക്ക് വിധേയരായിട്ടുള്ള അത്രയും പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ 2012 മുതൽ ഇന്നു വരെ ഷീ ജിൻപിങ്ങിൻ്റെ കാലത്ത് മാത്രം അച്ചടക്ക നടപടികൾക്ക് വിധേയരായിട്ടുണ്ട് എന്നാണ്. അതുപോലെ കോവിഡ് കാലത്തെ ഷീ ജിൻപിങ്ങിൻ്റെ പല കർശന നടപടികളും വൻതോതിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ്. ന്യൂമോണിയ എന്ന് ആദ്യം സംശയിക്കപ്പെട്ട് വുഹാനിൽ നിന്ന് തുടങ്ങി രാജ്യത്ത് പടർന്നു പിടിച്ച പകർച്ചവ്യാധിയെ കൈകാര്യം ചെയ്യുന്നതിൽ ആരോഗ്യവകുപ്പ് അലംഭാവം കാണിച്ചുവെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ പീഡിപ്പിക്കപ്പെട്ട ഡോക്ടർ ലീ വെൻ ലിയാങ്. കോവിഡ് 19 ചൈനയിൽ നിത്യേന 100 കണക്കിന് പേരുടെ ജീവൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആശുപത്രിയിലെ കെടുകാര്യസ്ഥതയും ദയനീയാവസ്ഥയും ഒക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് വീഡിയോയിലൂടെ തുറന്നു കാണിച്ച യൂട്യൂബറായിട്ടുള്ള ചെൻ ക്യുഷി, വേണ്ടത്ര തയ്യാറെടുപ്പൊന്നും കൂടാതെ കൊറോണ വൈറസിനെതിരെ പടവാളുമായിട്ട് ഇറങ്ങിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ വിവസ്ത്രനായിട്ടുള്ള കോമാളി എന്ന് വിളിച്ചതിൻ്റെ പേരിൽ അപ്രത്യക്ഷനായ പ്രസിദ്ധനായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനി മേധാവി റെൻ സിക്വിയാങ് എന്നിങ്ങനെ പലരും നിന്ന നിൽപ്പിനാണ് അവരുടെ തികച്ചും സ്വാഭാവികമായിട്ടുള്ള ജീവിത പരിസരങ്ങളിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായത്. ഏറ്റവും ഒടുവിലായിട്ട് ഈ കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ വൈസ് പ്രീമിയറായിട്ടുള്ള സാങ് ഗവോലി തന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്ന് വീബോയിൽ ഒരു പോസ്റ്റ് വഴി പെങ് ഷുവായ് എന്ന ഒരു ചൈനീസ് വനിതാ ടെന്നീസ് താരം പരാതിപ്പെടുകയുണ്ടായി. ആ പരാതി വീബോയിലൂടെ വന്ന് നിമിഷങ്ങൾക്കകം സത്വരമായിട്ടുള്ള നടപടി ഉണ്ടായി. വീബോയിൽ നിന്ന് ആദ്യം ആ പോസ്റ്റ് അപ്രത്യക്ഷമാവുന്നു. പിന്നീട് രാജ്യത്തെ സെർച്ച് എഞ്ചിനുകളിൽ പെങ് ഷുവായ് എന്ന കീവേഡ് സെർച്ച് ചെയ്താൽ പോലും കിട്ടാതെയാവുന്നു. ഈ പറഞ്ഞവരൊക്കെ തന്നെ ഗവൺമെൻറ്റിനെതിരെയോ ഗവൺമെൻറ്റിലെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയോ അവരുന്നയിച്ച പരാതികളുടെ പേരിൽ വിമർശനങ്ങളുടെ പേരിൽ സർക്കാർ നിയന്ത്രണങ്ങളുള്ള ഡിറ്റൻഷൻ സെൻ്ററിൽ അടച്ചിട്ട് ഇവരെ പീഡിപ്പിക്കുകയാണ് എന്നാണ് ബന്ധുക്കൾ ആക്ഷേപിക്കുന്നത്. തനിക്കെതിരെയുള്ള നേരിയൊരു വിമർശനം പോലും സഹിക്കാനുള്ള മനസ്ഥിതിയില്ലാത്തൊരു ഭരണാധികാരിയാണോ ഷീ ജിൻപിങ് എന്ന ആശങ്കയിലേക്കാണ് തുടർച്ചയായിട്ടുള്ള ഈ പരാതികൾ നീളുന്നത്. രാഷ്ട്രീയത്തിൽ തൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ട് വേണ്ടത് പവർ കൺസോളിഡേഷൻ അഥവാ അധികാരം അവനവന് ചുറ്റും മാത്രമായി കേന്ദ്രീകരിച്ച് നിർത്തലാണ് എന്ന് ഷീ ജിൻപിങ്ങിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. 2021 നവംബറിൽ നടന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 19th കേന്ദ്ര കമ്മിറ്റിയുടെ 6th പ്ലീനത്തിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘർഷങ്ങളും നേട്ടങ്ങളും ഒക്കെ ചർച്ചയ്ക്കെടുക്കുന്ന അസാധാരണമായിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ഇത് ഒരു അപൂർവതയാണ്. ചൈനീസ് പാർട്ടിയുടെ ചരിത്രപരമായിട്ടുള്ള നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഒരു പ്രമേയം കൊണ്ടുവരിക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ പതിവില്ലാത്തതാണ്. അതിനു മുമ്പ് ഇത് സംഭവിച്ചിട്ടുള്ളത് 2 വട്ടം മാത്രമാണ്.
ആദ്യം 1945 പാർട്ടി നിലപാടുകളെ ചർച്ചയ്ക്കെടുക്കാൻ ധൈര്യം കാണിക്കുന്നത് അന്നത്തെ ചെയർമാനായിട്ടുള്ള മാവോ സേതുങ്ങാണ്. മാവോയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ പ്രമേയത്തിന് 4 പതിറ്റാണ്ടിനിപ്പുറം 1981 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി 6ാം പ്ലീനത്തിൽ ഇത്തരമൊരു പ്രമേയം വീണ്ടും അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് ബെയ്ജിങ്ങിൽ ചൈനയുടെ അന്നോളമുള്ള ചരിത്രത്തെ ഇഴകീറി വിമർശിക്കുന്ന അതിനിർണായകമായിട്ടുള്ള മറ്റൊരു പ്രമേയം അവതരിപ്പിക്കുന്നത് ഡെങ് ഷിയാവോപിങ് ആയിരുന്നു. 1980 എന്നത് ചൈന അങ്ങേയറ്റം സംഘർഷഭരിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കാലം അതുവരെ പിന്തുടർന്ന സോഷ്യലിസത്തിൻ്റെതാണോ അതോ ലോകം മുഴുവൻ ആശ്ലേഷിച്ചു കഴിഞ്ഞ മുതലാളിത്തത്തിൻ്റെതാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനാവാതെ ചൈന ഉഴലുന്ന കാലമാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും തീരുമാനവും അന്നുണ്ടാകുന്നു. ഡെങ് ഷിയാവോപിങ്ങിൻ്റെ വിപ്ലവകരമായിട്ടുള്ള നയങ്ങളുടെ ബലത്തിൽ ചൈന അന്ന് അന്താരാഷ്ട്ര വ്യാപാര സമൂഹത്തിന് മുന്നിൽ രാജ്യത്തിൻ്റെ വാതായനങ്ങൾ മലർക്കെ തുറന്നിടുന്നു. തുറന്ന് അങ്ങോട്ട് വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കാണ് ആ രാജ്യം അന്ന് സാക്ഷിയാവുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ചൈന ഡെങ്ങിൻ്റെ കീഴിൽ അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 11ാം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ 6ാം പ്ലീനത്തിൻ്റെയും തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം സ്വീകരിച്ച വിപ്ലവകരമായിട്ടുള്ള നിലപാടുകളുടെയും നേർഫലമാണ്. ഡെങ് ഷിയാവോപിങ് അന്ന് നടത്തിയ ആ വിപ്ലവകരമായിട്ടുള്ള നയം വ്യക്തമാക്കലുകൾക്ക് ശേഷം പിന്നീട് സമാനമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാകുന്നത് 40 കൊല്ലത്തിന് ശേഷം ഷി ജിൻപിങ്ങിൻ്റെ കാലത്താണ്. രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും ഒരു പുത്തൻകുറ്റുകാരനല്ല ഷി. ചൈനീസ് രാഷ്ട്രീയത്തിൽ കിടന്ന് പുളച്ചു വളർന്ന ആളാണ്. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ മുതൽക്ക് ഇങ്ങോട്ട് ഓരോ സ്റ്റേജിലും മല്ലിട്ട് മല്ലിട്ട് തന്നെയാണ് ഈ പാർട്ടി പിരമിഡിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഷി എത്തിച്ചേർന്നിട്ടുള്ളത്. ഷി ജിൻപിങ് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു ഉൾപാർട്ടി രഹസ്യവുമില്ല. പാർട്ടിയെ അതിജീവിക്കേണ്ടത് എങ്ങനെയെന്നും പാർട്ടിയിൽ നിലനിൽക്കേണ്ടത് എങ്ങനെയെന്നും സ്വന്തം ജീവിത അനുഭവങ്ങൾ കൊണ്ട് ഷി പഠിച്ചെടുത്തിട്ടുണ്ട്. ഇന്നോളമുള്ള തൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തൻ്റെ എതിരാളികളെ ഒന്നൊന്നായി തുടച്ചു നീക്കിക്കൊണ്ടാണ് ഷി ജിൻപിങ് മുന്നേറിയിട്ടുള്ളത്. 2018 നിർണായകമായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ വേണ്ടി ചൈനയിൽ ഒരു പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നുണ്ട്. പാർട്ടി ഭരണഘടനാ പ്രകാരം തുടർച്ചയായി 2 വട്ടം മാത്രമേ ഒരാൾക്ക് ചൈനീസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ 10 വർഷം എന്ന നിയന്ത്രണം എടുത്ത് കളയാൻ വേണ്ടി 2018 നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന ചൈനീസ് പാർലമെൻറ്റ് ഒരു പുതിയ നിയമനിർമ്മാണത്തിന് ഇറങ്ങി പുറപ്പെടുന്നു. അന്ന് സഭയിലെ 2964 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ വെറും 2-2 വോട്ടാണ് ഷി ജിൻപിങ്ങിനെ 3ാമതും പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ അന്ന് കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ചെയർമാൻ മാവോയ്ക്ക് ശേഷം ഒരു പ്രസിഡന്റിന് ലഭിച്ചിട്ടില്ലാത്ത ഒരു വിശേഷാൽ പരിഗണന, 3ാമതൊരു ടേം ലഭിച്ച ആളായിട്ട് ഷി ജിൻപിങ് മാറിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ പ്ലീനം ഷി ജിൻപിങ്ങിനെ ഇതിനൊക്കെ പുറമെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അമരക്കാരനായി, ഹെംസ്മാനായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തോടെ ചെയർമാൻ സാക്ഷാൽ മാവോ സേതുങ്ങിൻ്റെ സമശിഷ്യനായിട്ടാണ് ഷി ജിൻപിങ് ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കോവിഡ് കാരണം മാറിമറിഞ്ഞ അന്താരാഷ്ട്ര വ്യാപാര സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഷി ജിൻപിങ് മുന്നോട്ട് വയ്ക്കുന്ന നരേറ്റീവ് ദ ഈസ്റ്റ് ഈസ് റൈസിംഗ് ആൻഡ് ദ വെസ്റ്റ് ഈസ് ഫോളിംഗ് എന്നതാണ്. മഹാമാരിയെ ഒരു അൺപ്രസിഡൻറ്റഡ് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ആയി കണ്ടുകൊണ്ട് പടിഞ്ഞാറിനെ മത്സരിച്ച് തോൽപ്പിക്കാൻ കണക്കാക്കിയിട്ടുള്ള നീക്കങ്ങളാണ് ഷി ജിൻപിങ്ങിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഒരു 10 ആണ്ട് കാലത്തെ ചൈനയുടെ പുരോഗതിയിൽ താൻ വഹിച്ച നിർണായകമായിട്ടുള്ള പങ്കിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ചൈനീസ് ചരിത്രത്തിലും ഭരണഘടനയിൽ തന്നെയും ഒരിക്കലും മായാത്ത വിധത്തിൽ എഴുതി ചേർക്കാനാണ്, അതുവഴി തന്നെ ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ഒരാൾ പോലും ധൈര്യപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഷി ജിൻപിങ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഷി ജിൻപിങ് ഇക്കഴിഞ്ഞ പ്ലീനത്തിൽ ദ മേജർ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ് ഓഫ് ദ CPC's 100 years ഓഫ് എൻഡേവേഴ്സ് എന്ന പേരിലുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ പ്രമേയത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകാലങ്ങളിൽ സ്വന്തം നാട്ടിലെ ജനങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ള അതിക്രമങ്ങളെ ലഘൂകരിക്കാനും അവനവനെ മഹത്വവൽക്കരിക്കാനുമുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നീക്കങ്ങളോടെ ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള രാഷ്ട്ര നേതാവ് എന്ന നിലയിലേക്കാണ് ഷി ജിൻപിങ് വളർന്നു വന്നിട്ടുള്ളത്. ഓരോ തവണ ഊഴം നീട്ടിക്കിട്ടുമ്പോഴും ഷി ജിൻപിങ്ങിൻ്റെ കാർക്കശ്യം അത് ഏറി വരികയും ചൈനയിലെ പൗരന്മാർക്ക് അധികത്തുള്ള വിധേയത്വം വർദ്ധിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അഴിമതി തടയുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയവ എല്ലാ കാലത്തും അരാഷ്ട്രീയവാദികളുടെ ഇഷ്ടപ്രചാരണ ആയുധങ്ങളാണ്. ആ അപ്പക്കഷ്ണങ്ങളിൽ തൃപ്തിപ്പെടുന്ന അച്ചടക്കമുള്ള പൗരന്മാരെ നിറഞ്ഞ ചൈനയെപ്പോലുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യത്തിലെ ജീവൽശ്വാസമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു അത്യാഗ്രഹമായിട്ട് മാറുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണതിയാണ്. ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ് വികസനം എന്നും താരതമ്യേന എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നേടിയ വികസനത്തിൻ്റെ ബലത്തിലാണ് ചൈന ഇന്ന് അമേരിക്കയെ പോലും 2ാം സ്ഥാനത്തേക്ക് തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുള്ളത്. ചൈന എന്ന മഹാരാജ്യം വികസനത്തിൻ്റെ പുതിയ ചക്രവാള സീമകൾ താണ്ടുന്ന കാഴ്ചയിൽ അഭിരമിക്കുന്ന ഏതൊരാളും ജനാധിപത്യം എന്ന സുന്ദര സങ്കല്പത്തിൽ നിന്ന് ആ രാജ്യം അനുദിനം അകന്നകന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യവും അത്ര തന്നെ വേദനയോടെ ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.